നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ പരാതിയാണ് സംസ്ഥാന സർക്കാരിന് മേലിപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന പല വീഡിയോ ക്ലിപ്പുകളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ നെയ്യാറ്റിങ്കരയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. നെയ്യാറ്റിങ്കരയിൽ പോസ്റ്റൽ വോട്ട് ചെയ്യിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു. അതിന് കാരണം ഈ ഉദ്യോഗസ്ഥർക്കൊപ്പം CPMന്റെ പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു കൊടിവെച്ചക്കാർ, CPMന്റെ കൊടിവെച്ചക്കാറും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് എന്നുള്ള രൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ആ ഒരു വിമർശനങ്ങളെ സാധൂകരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അവിടെ വന്ന ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. CPM നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു നിലപാടിലേക്ക് നെയ്യാറ്റിങ്കരയിലെ ജനങ്ങൾ, നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിലെ അതിയന്നൂർ പഞ്ചായത്തിലെ 6-ാം ബൂത്തിലെ വോട്ടിടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. 6-ാം ബൂത്തിലെ ഉദ്യോഗസ്ഥരെ ജനങ്ങളെല്ലാവരും ചേർന്ന് തടഞ്ഞു വയ്ക്കുകയായിരുന്നു. CPM ലോക്കൽ സെക്രട്ടറി, മുൻ ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങിയ നേതാക്കളെയും കൂട്ടിയാണ് വോട്ട് ചെയ്യാനായി ഉദ്യോഗസ്ഥർ എത്തിയത് എന്നുള്ളൊരു ആരോപണത്തെ തുടർന്നാണ് ഇവരെ തടഞ്ഞു വെച്ചത്. CPMന്റെ പതാക പതിച്ച വാഹനം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം സഞ്ചരിച്ചതാണ് ജനങ്ങളെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചത്. ശക്തമായുള്ള ഒരു പ്രതിരോധവുമായി ജനങ്ങൾ നിലകൊള്ളുകയായിരുന്നു. ഒരു തരത്തിലും CPM നേതാക്കളുമായി ഇനി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും സംഭവം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം വ്യാപകമായുള്ളൊരു പരാതി ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാധീനം ചെലുത്തി വോട്ട് ചെയ്യിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ട് താനും. ആ ഒരു ആരോപണം നിലനിൽക്കി തന്നെ ഇത്തരത്തിലൊരു സംഭവം, മുൻപും ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായ എന്തായാലും ഉദ്യോഗസ്ഥരെ ഇവിടെ തടഞ്ഞത് മാത്രമല്ല വാക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അവിടുത്തെ BJP നേതൃത്വം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ BJP പ്രവർത്തകർ ആരോപിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് CPMും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. പരാതികൾ വ്യാപകമായി ലഭിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെ കുറച്ച് കാണുന്നുമില്ല. കണ്ണൂരിലും സമാനമായ ഒരു സംഭവമുണ്ടായി. തപാൽ വോട്ടിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് UDF വോട്ട് ശേഖരിക്കാനെത്തിയ കണ്ണൂരിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി. കണ്ണൂരിൽ തപാൽ വോട്ടിൻ്റെ ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് UDFഉം രംഗത്തെത്തിയിരുന്നു. വോട്ട് ശേഖരിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഫോട്ടോയുടെ തിരിച്ചറിയൽ കാർഡില്ല എന്നുള്ളൊരു ആക്ഷേപം മാത്രമല്ല, CPM നേതാക്കൾക്ക് ഒപ്പമാണ് അവർ വോട്ട് ചെയ്യാനെത്തിയത് എന്നുള്ളതുമായിരുന്നു അവിടെയും ഉയർന്ന ആരോപണം. പേരാവൂർ മണ്ഡലത്തിലെ മുണ്ടയാമ്പറമ്പിൽ തപാൽ വോട്ട് ശേഖരിക്കാനെത്തിയവരാണ് ഫോട്ടോ ഇല്ലാത്ത ID കാർഡ് ഇട്ടുകൊണ്ട് എത്തിയത്. അത് വലിയ വിവാദമായി മാറിയിരുന്നു. ഇടതനുകൂല ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് UDF പ്രവർത്തകരുടെ വ്യാപകമായ പരാതിയും. സ്ഥലത്തെത്തിയ സണ്ണി ജോസഫ് MLA പോളിംഗ് ഉദ്യോഗസ്ഥരും തമ്മിൽ ശക്തമായ വാക്കേറ്റമുണ്ടായി. ഫോട്ടോ ഇല്ലാതെ എത്തിയ സംഭവം പരിശോധിച്ച് വരികയായിരുന്നു എന്നായിരുന്നു പിന്നീട് ജില്ലാ കളക്ടർ അറിയിച്ചത്. തപാൽ വോട്ടുകൾ ശേഖരിക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ള വ്യാപകമായ പരാതിയുമുണ്ട്. UDF ബൂത്ത് ഏജന്റിനെയോ സ്ഥാനാർത്ഥിയെയോ അറിയിക്കാതെയായിരുന്നു ഉദ്യോഗസ്ഥരുടെ നീക്കം എന്നുള്ളൊരു പരാതിയും വ്യാപകമായി അവിടെ ഉയർന്നിട്ടുണ്ട്. അതുപോലെയാണ് നെയ്യാറ്റിങ്കരയിലെ സംഭവം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.